മിക്ക വണ്ടികൾക്ക് ഈ പ്രശ്നമുണ്ട്. അത് നിങ്ങളെന്താണ് ചെറിയ ചെറിയൊരു ലൈറ്റിൽ നിങ്ങൾ രാത്രി കാലങ്ങളിൽ ആ ഗ്ലാസ് ടോർച്ച് അടിച്ച് അതെങ്കിൽ ഇച്ചിരി ലൈറ്റൊക്കെ അടിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് കാണാം. ഒരു 100% 80% വാഹനങ്ങൾക്കും ആ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഗ്ലാസ് വൃത്തി, അത് ചില ആൾക്കാർ അറിയില്ല ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ചില ആൾക്കാർക്ക് അറിയില്ല അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് പ്രശ്നം, നിങ്ങൾ കഴുകുന്ന വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അത് ഏത് വെള്ളത്തിലായിക്കോട്ടെ, പുഴയിലെ വെള്ളത്തിലായാലും വീട്ടിലെ വെള്ളത്തിലായാലും കണ്ടൽ വെള്ളത്തിലായാലും ബോർവെൽ വെള്ളത്തിലായാലും ഏത് വെള്ളത്തിലേക്കും ആയിണ്ടാംശം ഉണ്ടാവും. അത് എന്തുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം ഗ്ലാസ് നന്നായി തുടക്കുന്നില്ല, അതാണ് ഇതിൻ്റെ കാരണം. ഇതാണ് ഗ്ലാസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഗ്ലാസ് ഈ വാഷ് ചെയ്ത് തുടക്കാതെ വെക്കുന്ന കാരണത്താൽ വരുന്ന അയണ്ടംശമാണ് ഇത്. അത്രയും ഭാഗങ്ങളാണ് ഇത്. ഇതിന് ശേഷം ഞാൻ എന്താ ചെയ്ത കുറച്ച് ഭാഗങ്ങൾ കൂടി നിങ്ങൾ സ്വയമായിട്ട് ഒന്ന് കാണിക്കാം. ആദ്യം ഗ്ലാസിൻ്റെ മുകളിലെ പൊടിയൊന്ന് തുടച്ച് കളയുക. തൂത്ത് വൃത്തിയാക്കിയ ശേഷം, നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കിയ ശേഷം പൊടിയില്ലാന്ന് ഉറപ്പ് വരുത്തണം. ശേഷം ഇച്ചിരി വെള്ളമടിച്ച് ഒരു നനവ് വരുത്തുക. അതിനുശേഷം ഞങ്ങൾ ഈ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഒന്ന് പ്രസ്സായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഇത് എത്രത്തോളം അമർത്തി ഉരക്കുന്നോ അത്രത്തോളം ഇത് ക്ലിയറായി വരും. ഗ്ലാസ് വാഷ് ചെയ്തതിന് ശേഷം, കാർ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ തുടക്കാതെ വെക്കുന്ന കാരണത്തിലാണ് വരുന്നത്. തുടക്കാതെ ബോഡിൻ്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഉണങ്ങുമ്പോൾ അതിലൊരു അയണ്ട അംശം, അതാണ് ഈ ബബിൾസായിട്ട് ഇങ്ങനെ മാറുന്നത്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ സെൻട്രലൊരു ഗ്ലാസ്സാണ്, നിങ്ങൾ മുന്നിലത്തെ ഗ്ലാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും വാഹനം ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒട്ടും ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ കെമിക്കൽ. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലാസ് പുതിയ പോലെ തന്നെ ആയി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ശേഷം. ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വിടുകയാണെങ്കിൽ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാനേ പറ്റും, വേറെ ഇത് ക്ലീൻ ആക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ കെമിക്കൽ 20 കൊല്ലം ഒരു 15 കൊല്ലം വായക്കൾ എത്ര പഴക്കുള്ള വണ്ടിയാലും നിങ്ങൾക്ക് ഇപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, എതിരെ വരുന്ന വാഹനങ്ങൾ ഹെഡ്ലൈറ്റ് കാരണം നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചില ആൾക്കാർ അറിയില്ല അതിനെപ്പറ്റി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയില്ല.